അപ്പൊ നമ്മുടെ പാവയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു. അപ്പൊ നമുക്ക് ഇന്നൊരു തോരൻ ഉണ്ടാക്കാം. അപ്പൊ വേറൊന്നു പറയാം, നമ്മുടെ പാവയ്ക്ക തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്, നല്ല നാടൻ പാവയ്ക്കയാണ്. ഇത് നമുക്കൊന്ന് കൊത്തി അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പം ഞാൻ നമ്മുടെ പാവയ്ക്ക ഇതുപോലെ നന്നായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ, ഒരു ചെറിയ പാവയ്ക്കയാണ് നമ്മളെടുത്തത്, അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പം ഇനി ഇതിലേക്ക് ഞാനൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുവാണേ. ഇത് ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുവാണ്. ഈ സ്റ്റെപ്പ് ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം, കാരണം നമ്മുടെ പാവയ്ക്കയുടെ കയ്പ്പ് ഒന്ന് പിഴിഞ്ഞ് കളയാൻ വേണ്ടിയിട്ടാണ്. ഒരു കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് ഉപ്പ് ഇത് പുരട്ടി വെച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് പിഴിഞ്ഞ് കളയുമ്പോൾ അതിൻ്റെ കയ്പ്പ് കുറച്ച് കുറഞ്ഞിരിക്കും. അപ്പോൾ പാവയ്ക്കയുടെ കയ്പ്പ് ഇഷ്ടമുള്ളത് ചെയ്യണമെന്നില്ല, ഇവിടെ പിള്ളേരൊക്കെ കഴിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞ് കളയുന്നത്. അപ്പം നമ്മുടെ പാവയ്ക്കയിൽ നമ്മൾ ഉപ്പൊക്കെ പുരട്ടി വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോഴേക്ക് ഇതിനകത്തുള്ള കുറച്ച് നീരൊക്കെ പോകും. അപ്പോൾ പാവയ്ക്കയുടെ കയ്പ്പ് കുറച്ച് കുറഞ്ഞ് കിട്ടും. ഞാൻ വീണ്ടും പറയാണ്, പാവയ്ക്കയുടെ കയ്പ്പ് ഇഷ്ടമുള്ള ആൾക്കാർ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് കളയാൻ, ഇവിടെ പിള്ളേർക്കൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പാവയ്ക്ക നല്ലതാണ് കഴിക്കുന്നത്, ഇപ്പം കുട്ടികളൊന്നും കഴിക്കത്തില്ല കയ്പ്പ് അധികമായത്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പാവയ്ക്ക ഞാൻ ഇവിടെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാ ഇത്രയും വെള്ളം നമുക്കതിൽ നിന്ന് കിട്ടി. അപ്പം അത് മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. അതുപോലെ തന്നെ 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കണം, തേങ്ങ ചിരകിയത്. അപ്പം നമ്മൾ പാവയ്ക്ക ആയതുകൊണ്ട് തന്നെ കയ്പ്പ് കാണും, അപ്പം അതുകൊണ്ട് ഒരല്പം കൂടുതൽ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുവാണ്. ഞാൻ ഇവിടെ 2 പിടി തേങ്ങയാണ് ചേർത്തേക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം, കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ പാവയ്ക്കയും തേങ്ങയും സവോളയും പച്ചമുളകും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, കാരണം നമ്മൾ നേരത്തെ പാവയ്ക്കയിൽ ഉപ്പ് ചേർത്ത് വെച്ചിരുന്നതായതുകൊണ്ട് ഇപ്പൊ ഉപ്പ് ചേർക്കുന്നില്ല. നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടിതാ ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പാവയ്ക്ക പോലുള്ള നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴേക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട്, ഇപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ഇപ്പൊ എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങി. അപ്പൊ ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ പാവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി നമ്മൾ ഇളക്കിയിട്ടുണ്ട്, നമുക്കിത് ലിഡ് കൊണ്ട് മൂടി വെക്കാം. അപ്പൊ ഞാൻ ഇതിൽ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല, മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. ഞങ്ങളുടെ ഇവിടെ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കത്തില്ല, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതിപ്പോ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് അടുക്കി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒന്നുകൂടൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പൊ നമുക്കിത് വീണ്ടും ഒന്ന് തുറന്നു നോക്കാം. ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പാവയ്ക്ക് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്, ഇവിടെ ചെറുതായിട്ട് മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നോക്കാം. അപ്പൊ ഈ സമയത്ത് നമ്മുടെ പാവയ്ക്കയുടെ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പാവയ്ക്ക ആദ്യം പിഴിഞ്ഞ് കളഞ്ഞപ്പോഴത്തേക്ക് ചേർത്ത് ഉപ്പ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ എൻ്റെ ഇവിടെ അല്പം ഉപ്പിന്റെ കുറവുണ്ട്, ഞാനപ്പോൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുവാണേ.
ഇതാപ്പം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് നേരം തുറന്ന് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പം നമ്മുടെ തോരൻ ആവശ്യത്തിന് പാകമായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. അതുപോലെ അധികം കയ്പ്പൊന്നുമില്ല, നമുക്ക് കഴിക്കാവുന്ന തരത്തിലുള്ളൊരു കയ്പ്പേ ഉള്ളൂ. അപ്പോൾ പാവയ്ക്കാകുമ്പോൾ കുറച്ച് കയ്പ്പ് കാണുമല്ലോ. അപ്പം നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതപ്പോൾ നമ്മുടെ പാവയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.